കൊല്ലവർഷം 750-ൽ തിരുവിതാംകൂറിനെ ശ്രീപത്മനാഭസ്വാമിക്ക് തൃപ്പിടിദാനം ചെയ്ത അനിടം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് മുതൽ അവസാനത്തെ നാടുവാഴിയായ ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ മഹാരാജാവ് വരെ ശ്രീപത്മനാഭദാസന്മാരായിട്ടാണ് രാജ്യം ഭരിച്ചിരുന്നത്. 1956-ൽ ഭരണം അവസാനിപ്പിച്ച ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് 1991-ൽ നാട് നീങ്ങി. കിളിമാനൂർ രവിവർമ്മ കൊച്ചുകോവിൽ തമ്പുരാന്റെയും AD 1885-ൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവ് ദത്തെടുത്ത മാവേലിക്കര കൊട്ടാരത്തിലെ സേതു പാർവതിഭായ് തമ്പുരാന്റെയും മക്കളാണ് ശ്രീ ചിത്ര തിരുനാളും ശ്രീ കാർത്തിക തിരുനാളും ഇപ്പോഴത്തെ പത്മനാഭദാസനും കുടുംബകാരണവരുമായ ശ്രീ ഉത്രാടം തിരുനാളും. മരുമക്കത്തായവും കൂട്ടുകുടുംബ വ്യവസ്ഥിതിയും രാജകുടുംബത്തിൽ ഇപ്പോഴും തുടർന്നു പോരുന്നു. വളരെ പുരാതന കുടുംബമാണെന്നാണ് ഞങ്ങളുടെ ചരിത്രം പറയുന്നത്. മൂന്ന് ഭാഗമായിട്ടാണ് കുടുംബം. അതിൽ ചരിത്രപ്രകാരം നോക്കുകയാണെങ്കിൽ 870 AD മുതൽ കുടുംബത്തിൽ മഹാരാജാക്കന്മാരുണ്ടായിരുന്നു. അന്നും ഇന്നും കുടുംബത്തിൽ നടത്തുന്നതിന് യാതൊരു വ്യത്യാസവുമില്ല. രാവിലെ എണീക്കുക, കുളിച്ച്, സ്വദേവാരം കഴിഞ്ഞിട്ട് ശ്രീ പത്മനാഭനെ വന്ദിക്കാൻ പോവുക. മൂന്ന് രീതിയിലാണ് ഭഗവാനെ കാണുന്നത്. ഒന്ന്, വൈഷ്ണവമായിട്ടും ശൈവമായിട്ടും ശാക്തയമായിട്ടും. അപ്പോൾ പറയുന്നത് അലങ്കാര പ്രിയോ വിഷ്ണു, അഭിഷേക പ്രിയോ ശിവ എന്ന്. അപ്പോൾ നാട് നീങ്ങിയ കാർത്തിക തിരുനാൾ തമ്പുരാട്ടിയുടെയും കേണൽ ഗോദവർമ്മരാജയുടെയും മക്കളായ പൂയൻ തിരുനാൾ ഗൗരി പാർവതിഭായി, ഭർത്താവ് ശ്രീ CRR വർമ്മ, ശ്രീ അശ്വതി തിരുനാൾ എന്നിവരാണ് കവടിയാർ കൊട്ടാരത്തിൽ ഇപ്പോൾ താമസിക്കുന്ന മുതിർന്ന തലമുറ. പൂയൻ തിരുനാൾ ഗൗരി പാർവതിഭായിയുടെ മകനും പ്രശസ്ത കർണാടക സംഗീതജ്ഞനുമായ അശ്വതി തിരുനാൾ രാമവർമ്മ, ശ്രീ അശ്വതി തിരുനാളിൻ്റെ രണ്ടാമത്തെ മകൻ ശ്രീ ആദിത്യവർമ്മ, ഭാര്യ രശ്മി തമ്പുരാട്ടി, ഇരട്ടമക്കളായ ഗൗരി വർമ്മ, പ്രഭാവർമ്മ ഇവരാണ് ഇപ്പോൾ കവടിയാർ കൊട്ടാരത്തിലെ മറ്റംഗങ്ങൾ. വിനയം കൊണ്ടും വിവേകം കൊണ്ടും ജനമനസ്സുകളിൽ നിന്നും സ്ഥാനമൊഴിയാതെ ഇന്നും ഇവർ നമ്മോടൊപ്പമുണ്ട്.